കാത്തു നിന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞില്ലേ? എന്റെ ഈ തൽക്കാലം പണം ഇല്ലെന്നാണ്. മുഴുവനും വേണ്ട, ഒരു മാസത്തെ ശമ്പളങ്ങളും തരണം, ആവശ്യമുണ്ട്. അതുകൊണ്ടാ ദേ ഉള്ളത് തന്നെ. എന്റെ വകയിൽ ഒരു പെങ്ങൾക്ക് വീട് വെക്കാൻ വായ്പ കൊടുത്തു. അവളൊന്ന് പച്ച പിടിച്ചോട്ടെന്ന് കരുതി. അതാ പ്രശ്നമായത്. താ മറ്റുള്ളവരെ പച്ച പിടിപ്പിക്കാൻ നടന്നോ? ജോലി ചെയ്ത ശമ്പളമാ ചോദിക്കുന്നത്. പണം കിട്ടാതെ ഞാൻ പോകില്ല. എന്നാ ഒരു കൊടിയും പിടിച്ച അവിടെ ഇരുന്നോ? നാണു ഈ ലോകത്ത് ഒറ്റയ്ക്കാണെന്ന് ഒരു കുറിയവർക്കും വിചാരിക്കണ്ട. നാലു മാസത്തെ ശമ്പളം ബാക്കിയുള്ള ചോദിച്ചപ്പോ നിങ്ങൾ എന്റെ അച്ഛനോട് കൊടി പിടിക്കാൻ പറഞ്ഞു അല്ലേ? അച്ഛൻ കൊടിക്ക് പകരം വടി എന്റെ തന്നയച്ച്. പറഞ്ഞു, ഞാൻ എന്താ ചെയ്യേണ്ടത്? അടിച്ചു നിരപ്പാക്ക് വേലാതെ കുട്ടി, ഈ കാര്യത്തിൽ ഒരു ദൈവസഹായം ഉണ്ടാവില്ല. ചാമ്പിക്കോ, എന്റെ പൊന്നു വേലാൻ കുട്ടി, എന്നോട് ക്ഷമിക്കണം, എന്നോട് മാപ്പാക്കണം. അച്ഛനെ നിന്ദിക്കണമെന്ന് കരുതിയല്ല, ആ കാശെല്ലാം കൂടെ കൂട്ടി വെച്ച് മകന്റെ കൈ തരാമെന്ന് കരുതിയ. അച്ഛന്റെ കൈ കൊടുത്ത് അതൊക്കെ കള്ളു കുടിച്ച് നശിപ്പിക്കും മോനെ. എന്നാൽ നേരത്തെ പറഞ്ഞുകൂടായിരുന്നു? അതിന് നിലത്ത് നിർത്തിട്ട് വേണ്ടേ? വർക്ക്ഷോപ്പിൽ കയറിച്ചെന്ന് കുറിവറക്കി കിട്ടി എന്റെ പൂശിയെന്ന് കേട്ടത്. വർക്കി ആകെ പേടിച്ചിരിക്കുക. ഏതായാലും അത് നന്നായി. അവനെ ഒന്ന് വളഞ്ഞു പിടിക്കാൻ ഞാനൊരു വഴി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഞാൻ ഏറ്റെടുത്തു. ഈ നാട്ടില് കുറച്ചാളെങ്കിലും എന്റെ ഭാഗത്ത് എനിക്കും വേണം. അങ്ങനെ ഞാനില്ലേ? അയ്യടാ, ആസനത്തിലൊരു കോലും കയറ്റി വെള്ളരിക്കാ കണ്ടെത്തി കൊണ്ട് നാട്ടിയാലേ കാക്ക വരെ പേടിക്കില്ല. പിന്നെ വേലായുധം കുട്ടി ഒരു മന്ദൻ. സംഭവം ഞാൻ അറിഞ്ഞു. നമുക്ക് പോലീസിൽ ഒരു പരാതി കൊടുത്താൽ എന്താ വർക്കി? എന്തിന്? വർക്കിയെ പോലൊരു മാന്യന് മാനമായിട്ട് വർക്ക്ഷോപ്പ് നടത്താൻ പറ്റില്ലെന്ന് വെച്ചാ അഹമ്മദില്ലേ അവൻ കാണിച്ചത്? നാലാൾ അറിയട്ടെ അവൻ മഹാ തെമ്മാടിയാണെന്ന്. എന്താ വാസു? അറിയട്ടെ, ഞാനുണ്ടോ തന്റെ കൂടെ? മേനെന്താ തലയ്ക്ക് വട്ടുണ്ടോ? അവൻ നല്ല ഉശിരുള്ള ചെറുപ്പക്കാരനാ. ആ ചെത്തുകാരനെയും കുട്ടികളും അവന്റെ വരവ് കണ്ടപ്പോ തന്നെ എനിക്ക് അവനോട് ബഹുമാനം തോന്നി. ഉള്ള അനുഭവം വെച്ച് ഞാനൊരു കാര്യം പറയാം. അവനോട് ഇടയാൻ നിൽക്കണ്ട. തന്റെ മോളെ അവൻ ഉള്ളം കയ്യിലാക്കി കീസയിലിട്ടുകൊണ്ട് പോകും. എതിർക്കാൻ നിന്നാൽ നല്ല അസലടിയും കൊള്ളും. തനിക്കൊരു അപകടം ഉണ്ടായിന്ന് അറിഞ്ഞ് ഓടിയെത്തി എന്നെ താൻ അപമാനിക്കുക? അയ്യോ, വർക്കിയുടെ കാര്യം വർക്കി നോക്കിക്കോളാം. ഞാൻ ഈ മീശ ചേർത്തൊന്നൊരു തന്നു. ആ ഇതിലും ഭേദം അവൻ അങ്ങനെ ഇട്ട് രണ്ട് തരുന്നതായിരുന്നു. ഒരു നക്കാപ്പിച്ച വർക്ക്ഷോപ്പ് നടത്തുന്ന തീപ്പെട്ടിക്കൊള്ളിയോളം പോന്ന ആ കുറിയ മാപ്പിള കളരിക്കൽ ശങ്കരൻകുട്ടി മേനോൻ അവർകളെ ഒന്നിരുത്തി. അങ്ങനെ ഒരുത്തൻ ഇരുത്തിയാൽ ഇരുന്ന് കൊടുക്കുന്ന ആളല്ല എന്റെ അങ്ങന്ന്. അത് അവനറിയില്ല. അവനറിയില്ല അല്ലേ? അവനെ ഞാൻ ഇവിടെ വരുത്തും. നീ നോക്കിക്കോ, ഞാനൊരു കാറ് വാങ്ങും. അതേടാ, ഒരു കാറ് വന്നു എന്നറിഞ്ഞാൽ ഏത് വർക്ക്ഷോപ്പുകാരനും ഈ പഠിക്ക് വരും, ഈ വർക്കി പറന്നു വരും. ഒരു മുതലാളി, നമുക്കൊരു ബെൻസ് തന്നെ മേടിക്കാം. ബെൻസിന് ഇപ്പൊ എന്ത് വില? ബെൻസിന് ഇപ്പോ നമുക്ക് കുഞ്ഞാപ്പനോട് ചോദിക്കാം. അല്ല ദേ, കണ്ടാമോന്ന് ചിന്തിക്കണ്ട, ഉറപ്പിച്ചോ. 8 രൂപയ്ക്ക് മോറീസ് പോട്ട് അതിന്റെ ടയറ് പോലും കിട്ടില്ല. മുജമ്മ സുഹൃത്തെന്ന് കരുതിയാ മതി. നാളെയോ മറ്റന്നാളോ അമ്മിണിക്കുട്ടിക്ക് ഒരു ആലോചന വരുമ്പോ ഇവൻ മുറ്റത്തങ്ങനെ കിടക്കണം. അതൊരു അന്തസ്സല്ലേ. എന്റെ കമ്മീഷൻ ഞാൻ പിന്നെ വന്ന് മേടിച്ചോളാം. സംഗതി ഏറ്റെന്ന് പറ. ഏറ്റു ഏഴിന് ഞാൻ സംഗതി ഉറപ്പിച്ചിട്ടുണ്ട്. ആ പിന്നെ ലോറി കയറി കൊട്ടയിൽ വാരിക്കൊടുന്ന വണ്ടിയാന്ന് മൂപ്പർക്ക് മനസ്സിലായുണ്ട്. ആ അഡ്വാൻസ് മേടിച്ചോ. നർസ് ബുക്കുതാ. എന്റെ കമ്മീഷൻ അവിടെ വന്ന് മേടിച്ചോളാം. വേഗം സ്ഥലം വിട്ടോ. ശരിയാ സ്ഥലം വിട്ടോ. സംഗതി എല്ലാം ഭംഗിയായിട്ട് ആർസ് ബുക്ക് പിടിച്ചോളൂ. രണ്ട് കൈയ്യൊന്നും തരൂ. ഇതാ ഭഗവാനെ. വാസു, ആ വണ്ടി ഒന്ന് തിരിച്ചിട്ടെ. ആ ഓണം തിരിക്കി. നാലാൾ കേക്കട്ടെ. ശരി. എന്താ അവന്റെ ഒരു കണ്ടീഷൻ? പോണ പോക്കുണ്ടല്ലേ, ശരം വിട്ട മാതിരി. ശങ്കരൻകുട്ടി മേനോൻ ഒരു കാര്യം വിചാരിച്ചാൽ അത് നടത്തും. എന്തൊരു ശബ്ദം കേട്ടത്? ഞാനും കേട്ടില്ലോ. കേട്ടോ?
ചതിച്ചു അങ്ങനെ വണ്ടി ഇടിച്ചു ഇടിക്കേ ഇടിച്ചു ഇത്രയും കാലം ഇതിൽ നടന്നിട്ടും അങ്ങനെ ഒരു മരം അവിടെ നിൽക്കണേ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ തല്ലരുത്. അയ്യോ.